അള്ളാഹു ചെയ്ത അനുഗ്രഹം മനസ്സിലാക്കാൻ ഫന്ദുറു ഇലാമിങ്കും അസ്ഫലമിങ്കും, നിന്നേക്കാൾ നിനക്ക് അള്ള ചെയ്ത അനുഗ്രഹം മനസ്സിലാക്കാൻ നിന്നേക്കാൾ താഴെ ഉള്ളവരിലേക്ക് നീ നോക്കണം. നിന്റെ ഇബാദത്തിന് നിനക്ക് അഹങ്കാരം തോന്നുന്നുണ്ടെങ്കിൽ ഇലാമിങ്കും, നിന്നേക്കാൾ ഇബാദത്തുള്ളവരിലേക്ക് നോക്കണം. അപ്പഴേ മനസ്സിലാവുള്ളൂ. ഞാൻ വലിയ നിസ്കാരം നോമ്പം വലിയ താത്തായ കാക്കായ എന്ന് അറിയരുത്. പിന്നെ എന്നെക്കാളും കൂടുതൽ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ വളരെ മോശമാണല്ലോ, മോശമായി. ഓ വർഷവനെ എനിക്ക് സ്വസ്ഥയില്ലല്ലോ, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് വീടില്ലല്ലോ, കൂടില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ വീടും കൂടും റോഡരിയിൽ പോലും കിടക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യനിലേക്ക് നിന്റെ ചിന്ത പോണോ? അപ്പോഴാണ് അള്ളാന്റെ അനുഗ്രഹം മനസ്സിലാവുള്ളൂ. നിങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ, ചിന്തിച്ചു നോക്കി ഇവിടെ എന്താ ഇപ്പൊ കുഴപ്പമുള്ളത്, ഇവിടെ എന്താണോ വിഷമമുള്ളത്. നിങ്ങൾ തമ്മി തല്ലലല്ലാതെ, തമ്മി തല്ലലാണ് ഇതൊക്കെ. ഇനി തന്നെങ്കിലും അവസാനിപ്പിച്ചുകൂടെ എന്നാ ഞാൻ ചോദിക്കണേ. ഇനി തന്നെങ്കിലും ഈ അടിയൊക്കെ നിർത്തിക്കൂടെ. സ്വസ്ഥമായി അള്ളാഹു തആലക്ക് വിവാഹത്തെടുക്കാൻ കിട്ടിയിരിക്കുന്ന അവസരമുള്ള പടച്ചോണ് സുജൂദ് ചെയ്യാൻ ഇസ്തിഗ്ഫാർ ചെയ്യാം. ഞങ്ങള് മടങ്ങിയില്ലെങ്കിൽ രക്ഷപ്പെടൂലെന്ന് പറഞ്ഞ ഞാൻ അതിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. പോട്ടെ ജനങ്ങളെ, എന്താ പറഞ്ഞു വന്നത്? ഈ നിലയ്ക്ക് മുസ്ലിം ഉമ്മത്തിനെ വേദനിപ്പിക്കുന്ന, എടങ്ങേറാക്കുന്ന, ദുരിതപ്പെടുന്ന, കശാപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, അന്ന് അന്ന് ഓടി രക്ഷപ്പെട്ട മൂസാ നബി അനുയായികളും രക്ഷപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു തആല ഫിറൗനിനെയും അനുയായികളെയും മുക്കി നശിപ്പിച്ചു. ഇന്നോ ഇന്നോ ജനങ്ങളെ, ഇന്ന് ഫിറാവുനും പട്ടാളവും എന്ന് വിശേഷിപ്പിക്കാവുന്ന മ്യാൻമറും ഭരണകൂടവും സുഖരോനുവരായി ലോക ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ആട്ടിയോടിക്കപ്പെട്ട ഭയന്നു പോന്നതായ മുസ്ലിം ഉമ്മത്ത് വീണ്ടും കടലിനകത്ത് മുങ്ങുകയാണ്. ശരിയാണോ? റോഹിംഗ്യ മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവരിപ്പോഴും വെള്ളത്തിലാണ്. അപ്പൊ അന്നത്തെ ഫിറാവുൻ ഓടിച്ച പാർട്ടി രക്ഷപ്പെട്ടെങ്കിൽ ഇന്നത്തെ ഫിറാവുൻ ഓടിച്ച പാർട്ടി പരാജയപ്പെടുകയാണ്. എല്ലാം ഇങ്ങനെ നിങ്ങൾ എടുത്ത് ഇങ്ങനെ താരതമ്യപ്പെടുത്തിക്കോ. മുമ്പ് പിമ്പ്, മുമ്പുള്ളതെല്ലാം വിജയത്തിലാണ്, പിമ്പുള്ളതെല്ലാം പരാജയത്തിലാണ്. എന്താണ് മുമ്പുണ്ടായിരുന്നവർക്കുള്ള വിജയത്തിന്റെ രഹസ്യം? രഹസ്യം എന്താ? അത് നേരെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره പടച്ചതമ്പുരാൻ അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് അവർക്ക് അള്ള ശക്തി കൊടുത്തു, അങ്ങനെ രക്ഷപ്പെട്ടു. അള്ളാഹു തആല അങ്ങനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ തെറ്റു തിരുത്താൻ തയ്യാറാകണം. തെറ്റ് തിരുത്തുമ്പോഴേ അള്ളാഹു തആല നമ്മളെ സ്വീകരിക്കുള്ളൂ, നമ്മളെ രക്ഷപ്പെടുത്തുള്ളൂ. അപ്പൊ രക്ഷപ്പെടുത്താവുന്ന വഴി നമുക്ക് തന്നിട്ടുണ്ട്, ആ വഴിയിലേക്ക് നമ്മൾ മടങ്ങണം. ബഹുമാനികളെ, ഇതൊന്നും ചുമ്മാ കഥാപ്രസംഗം പറയുന്നതല്ല, കാട്ടുകഥ പറയുന്നതല്ല. നമുക്കൊക്കെ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് വരിക. മര്യാദയ്ക്ക് ജീവിച്ചോ, മരണം ഉറപ്പാണേ. മരിക്കുമ്പോ മുസ്ലിമായിട്ട് മരിക്കണോ? മുമ്പുള്ളതെല്ലാം എടുത്തു വയ്ക്ക്. മുമ്പുള്ള പള്ളിയെ ആക്രമിക്കാമെന്നവരെ അല്ല പരാജയപ്പെടുത്തിയപ്പോൾ, പിമ്പുള്ള പള്ളിയെ ആക്രമിക്കാമെന്നവരെ അന്ന് രക്ഷപ്പെടുത്തി. നിങ്ങളെടുത്ത് നോക്ക, ഞാൻ ചുമ്മാ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് പറയണതാ. നിങ്ങൾ ആലോചിച്ച് നോക്കും, മുമ്പ് പള്ളി ആക്രമിക്കാൻ ചെന്നില്ലേ ആര്? അബ്രഹത്തെ രാജാവ് ഉണ്ടായതല്ലേ. അബ്രഹത്തിന്റെ കനീസയിൽ ആരാണ്ട് കയറി മൂത്രം ഒഴിച്ചു. അപ്പൊ അയാളുടെ സി ബി അന്വേഷിച്ചു, ഇതാരായി പണി ചെയ്തെന്ന്. അന്വേഷിച്ചു കഴിഞ്ഞപ്പോ നേരെ ചെന്ന് പിടിച്ചത് റസൂലുള്ളാഹിന്റെ വെല്ലുപ്പിയാവുന്ന അബ്ദുൽ മുത്തലിബ്. ഇങ്ങേര് തന്നെ മൂത്രം ഒഴിക്കുള്ളൂ. അപ്പൊ ഈ സൂക്കേട് ഇന്നുള്ളതല്ല കേട്ടോ, അന്നുള്ളതാ. ഇന്നും ആരെന്ത് തമ്മാടിത്തരം ധിക്കാരവും അക്രമവും കൊലപാതകവും കൊള്ളയും നടത്തിയാലും ആ കേസ് പോയി അവസാനം പോയി പിടിക്കുന്നത് മുസ്ലിമിനെ ആയിരിക്കും. ഇന്നലെ ഇല്ലെ പരിപാടി നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഉസ്താദ, ഈ ടി വിയിൽ ന്യൂസ് ഒന്നും ഇടുന്നതിന് കുഴപ്പമുണ്ടോ ഉസ്താദ്? ഞാൻ ന്യൂസ് ഇടുക, കേൾക്കും എന്തെങ്കിലും ചെയ്തു ഞാൻ അവിടെ ഇരുന്നോളാം. അങ്ങനെ ന്യൂസ് ഇട്ടു. അപ്പൊ അയാൾ കേൾക്കുന്നുണ്ട്, അപ്പൊ ഞാനും കേൾക്കുന്നുണ്ട്. ഇന്നലെ ഏതോ ഒരു പെണ്ണ് ശബരിമലയിലേക്ക് വന്നല്ലോ, അങ്ങോട്ട് ഇവിടെ നിന്നാണ് ബോംബെ എന്നോ അവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞു വന്നു. തൃപ്തി അങ്ങനെയല്ലേ? തൃപ്തി ഈ പുള്ളിക്കാരിത്തീനെ പറഞ്ഞു വിട്ടിരിക്കുന്ന പാകിസ്ഥാനാണ്. ഇനി അതിപ്പോ ഇന്ത്യക്ക് വെളിയിലുള്ളവരാ അവിടെ ഉള്ള മുസ്ലിങ്ങള്. ഇനി ഇതൊരു കുറച്ചു ദിവസം കഴിയുമ്പോ ഈ തൃപ്തിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതും തൃപ്തിനെ ശബരിമലയിലേക്ക് വിട്ടതുമെല്ലാം മുസ്ലിം തീവ്രവാദികളാണ്. അത് ഇന്ത്യക്കകത്തുള്ളവരാണ്. അതെനിക്ക് കുറച്ചുകൂടെ കഴിയണം കേക്കണി. അതിങ്ങനെ കച്ചി കലക്കിക്കൊണ്ടിരിക്കുക, മോര് കലക്കി 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 കുറെ കഴിയുമ്പോഴാണല്ലോ നെയ് തെളിയുള്ളൂ.
ഇതിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നിങ്ങൾ നോക്കിക്കോ, എല്ലാത്തിലും പ്രതി മുസ്ലിമായിരിക്കും. അപ്പൊ അത് ഇന്ന് തുടങ്ങിയതല്ല, അത് അന്നുണ്ട്. അബ്രാഹത്തിന്റെ CBI പോയി അന്വേഷിച്ച് ആരെയാ കുറ്റാവളിയായിട്ട് കണ്ടെത്തിയത്? റസൂലുള്ളാഹിന്റെ വെല്ലുപ്പ നിരവരാലി പാവം, അങ്ങേരാണ് പള്ളിയിൽ മൂത്രമൊഴിച്ചത്. അപ്പൊ അതിനെന്താ പരിഹാരം? പരിഹാരം വേറെ ഒന്നുമില്ല, അയാളുടെ സംരക്ഷണത്തിലിരിക്കുന്ന മസ്ജിദുൽ ഹറാമും കാഴ്ബയും എന്റെ വട്ടാളം തവർക്കും. അത് തന്നെ പ്രഖ്യാപിച്ചു. ഇത്രാം തീയതി ഇത്ര മണിക്ക് എന്റെ ആനപ്പട്ടാളവും പട്ടാളക്കാരും പരിപാവനമാകുന്ന മസ്ജിദുൽ ഹറാമും കാഴ്ബാലയവും നശിപ്പിക്കുന്നതാണ്. കർശന വരികയാണ്. കറക്റ്റിന് പ്രഖ്യാപിച്ചു. ഇത് തന്നെ ഇന്ത്യ രാജ്യത്തുണ്ടായി. 1992 December 6 പകൽ 11:55 ബാബരി മസ്ജിദ് ഞങ്ങൾ തകർത്തിരിക്കുമെന്ന് ഇന്ത്യ രാജ്യത്തെ വർഗീയവാദികൾ പ്രഖ്യാപിച്ചു. അതിന് കർശന പറയാ, നേരത്തെ മുൻകൂട്ടി ടൈം തീരുമാനിച്ചു. എല്ലാവരും ദ്വാരക്കാൻ തുടങ്ങി. പടച്ചവനെ, നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ ഇബാദത്തെടുത്ത പള്ളിയാണല്ലോ, വഖഫ് സ്ഥാപനമാണല്ലോ, അള്ളാഹുവേ നിന്റെ ഭവനമാണല്ലോ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനായ ബാബർ ചക്രവർത്തി നിർമ്മിച്ചതാണല്ലോ, സമുദായത്തിന്റെ ഇസ്സത്തിനെ നീ കാക്കണമല്ലോ, വർഗീയവാദികളെ നീ പരാജയപ്പെടുത്തണമല്ലോ, പരിശുദ്ധമാകുന്ന ബാബരി മസ്ജിദ് നീ കാക്കണയല്ലോ. ആകെ ദുആഇന്റെ ലഹള അംഗവാലിയുടെ മെമ്പറിയിലും ഉണ്ടായി. ഞാൻ അന്ന് അംഗവാലിയുടെ പള്ളിയിൽ നേരത്തെ ദിവസം പറഞ്ഞാൽ അന്നും കത്തി പാണ് ആ മെമ്പറിയിൽ നിന്ന് ഞാൻ നോളോളിച്ചു. കാരണം ഇതാ പൊളിക്കാൻ പോകണല്ലോ. പടച്ചമ്പുരാനോട് കരഞ്ഞു പറയാണ്, മിഹ്റാബിനകത്ത് പല ഇമാമിങ്ങളുടെ കണ്ണീര് വീണു, സഹോദരിമാരുടെ പലരുടെയും തഹജ്ജുദിന്റെ മുസല്ല നനഞ്ഞു കുതിർന്നു, പല ഉമ്മമാരും പെങ്ങന്മാരും പൊട്ടിക്കരഞ്ഞു. ഇന്ത്യയിൽ മാത്രമല്ല, ആകാശത്തിന്റെ താഴെ എവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ടോ ആ മുസ്ലിങ്ങളെല്ലാം ദുആ ചെയ്തു, പടച്ചവനെ ആ പള്ളിയെ തകർക്കല്ലേയല്ലാ കാക്കണയല്ലാ. എന്താ ഉണ്ടായ ഞങ്ങൾ അന്ന് അങ്കമാലി പള്ളിയുടെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഇബ്രാഹിം കുട്ടി വക്കീലിന്റെ വീട്ടിലിരിക്കുകയാണ് എറണാകുളത്ത്. അപ്പൊ പെട്ടെന്ന് ബെല്ലടിച്ചു. അന്ന് ഇന്ദുവാലത്തെ മൊബൈലും ഒന്നും ഇല്ലല്ലോ. സാറ് പോയി ഇബ്രാഹിം കുട്ടി വക്കീൽ പോയി ഫോൺ എടുത്ത് താഴെ വെച്ചിട്ട് പറയാണ്, ഉസ്താദേ, ആഭ്യന്തര സഹമന്ത്രി M.N. Jacob ഇപ്പൊ വിളിച്ചത്, മസ്ജിദ് അൽ ഹറാമിന്റെ പ്രധാനപ്പെട്ട കുബ്ബ താഴെ വീണിരിക്കുന്നു. അപ്പൊ 11:55 വീണിരിക്കുന്നു. ഉസ്താദും കമ്മിറ്റിക്കാരും വേഗം വിട്ടോ, ഇനി ഇവിടെ ഒന്ന് നിൽക്കണ്ട. അവിടെ പൊളിച്ചതിന്റെ സന്തോഷത്തില് അങ്ങനെ സന്തോഷം പങ്കിടുന്ന ആൾക്കാർ വഴിയിൽ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ തൊപ്പിയും താടിയൊക്കെ വെച്ചോണ്ട് പോയിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തില്ല എന്ന് അതാ വക്കീൽ പറഞ്ഞു. വേഗം വിട്ടോ, ഇനി ഇവിടേക്ക് നിൽക്കണ്ട. എന്തിയാടോ, എന്താ ഉണ്ടായ പറ, അന്ന് 25 crore 36 crore ആൾക്കാർ പറയുന്നുണ്ട് ലോകത്തുള്ള മുസ്ലിങ്ങളുടെ എണ്ണം. ഇത്രേ മനുഷ്യന്മാരെല്ലാം ദുആ ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? അല്ലാഹു തആല ആ ദുആയിനെ തട്ടിക്കളഞ്ഞിട്ട് പള്ളി തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു. എന്താണോ സംഭവിച്ചത്? ഇതേ സംഭവമല്ലേ 1500 മുമ്പ് പരിപാവനമായ മക്കയിൽ ഉണ്ടായത്? പരിശുദ്ധമാകുന്ന മസ്ജിദുൽ ഹറാം തകർക്കാൻ, കഴബാലയം പൊളിക്കാൻ അബ്രഹത്തിന്റെ ആണപ്പെട്ടാളം മുസ്തലിഫയിൽ എത്തിക്കഴിഞ്ഞു. കോടികളില്ല ദ്വാരക്കാൻ, ഒറ്റ മനുഷ്യൻ. അയാക്കട രണ്ട് കൈകൾ പൊങ്ങുകയാണ്, രണ്ട് കണ്ണുകൾ കണ്ണുനീരൊഴുകുകയാണ്, രണ്ട് അധരങ്ങൾ വിറക്കുകയാണ്, ഒരു തൊണ്ട കിടുക്കുകയാണ്, ഒരു ഹൽബ് തേങ്ങുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാ, ആരപ്പെട്ടോളം വരികയാണ് റബ്ബേ, നിന്റെ കഴബാലയം തകർക്കാൻ പോവുകയാണ് റബ്ബേ, പ്രതിരോധിക്കാൻ അബ്ദുൽ മുത്തലിബിന് പട്ടാളമില്ല. അല്ലാ, പടച്ചവനെ നീ കാക്കണേ റബ്ബേ, നിന്റെ ഭവനത്തിനെ നീ സൂക്ഷിക്കണേ റബ്ബേ, പട്ടാളത്തിന് നീ കൈകാര്യം ചെയ്യണേ റബ്ബേ. എന്ത് സംഭവിച്ചു? അന്നത്തെ മുസ്ലിം, ഇന്നത്തെ മുസ്ലിം, എന്ത് സംഭവിച്ചു? സംഭവിച്ചത് അല്ലാഹു തആല മുഖ ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഓതിയ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, വഅർസല അലൈഹിം ത്വൈറൻ നബാബീൽ, തർമീഹിം ബിഹിജാരതിൻ മിൻ സിജ്ജീൽ, ഫജഅലഹും കഅസ്ഫിൻ മൗകൂൽ. ആന എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ സൂറത്ത് നംല എന്ന് പറഞ്ഞിട്ട് ഉറുമിനെ പറ്റി ഒരു അധ്യായം ഉണ്ട്, പക്ഷെ അതിനകത്ത് ഉറുമിനെ മാത്രമല്ല പറയുന്നത്. ബക്കറ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം ഉണ്ട്, പക്ഷെ അതിനകത്ത് പശുവിനെ മാത്രമല്ല പറയുന്നത്. യൂസുഫ് എന്ന് പറഞ്ഞിട്ട് അധ്യായം, അതിന് യൂസുഫിനെ മാത്രമല്ല പറയുന്നത്. ഇത് ഫീൽ എന്ന് പറയുന്നിട്ട് അധ്യായം, അതിനകത്ത് ആന മാത്രമേ ഉള്ളൂ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അല്ലാഹു തആല ആനപ്പെട്ടാളത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് തങ്ങൾ കണ്ടില്ലേ?
അവരുടെ കുതന്ത്രത്തെ അല്ലാഹു തആല പിഴപ്പിച്ചത് തങ്ങൾ മനസ്സിലാക്കിയില്ലേ? ആനപ്പട്ടാളത്തിന്റെ മുകളിലേക്ക് അല്ലാഹു തആല കാടപ്പക്ഷികളെ പറഞ്ഞയച്ചില്ലേ? ആ പക്ഷികളുടെ ചുണ്ടിലെല്ലാം ഓരോ കല്ലുകളുണ്ട്. ആ ചുണ്ടങ്ങകത്തുമ്പോൾ ആ കല്ലുകൾ താഴേക്ക് വീണത് കത്തിക്കാളുന്ന തീജ്വാലയായിട്ടാണ്. അങ്ങനെ ആ തീജ്വാല ആനപ്പട്ടാളത്തിന്റെ പുറത്തേക്ക് വീണപ്പോൾ അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച ഞാൻ എന്താ പറഞ്ഞത്? ഒട്ടകം കടിച്ച് ചവച്ചരച്ച വൈക്കോല് പോലെ ഗജവീരന്മാരും പട്ടാളക്കാരുമായി പോയി. കഴബാലയത്തിന്റെ ഒരു കല്ലിളക്കാൻ അതിന്റെ പരിസരത്തേക്ക് വരെയും അല്ലാഹു തആല അവരെ എത്തിച്ചില്ല. അന്നത്തെ മുസ്ലിമിന്റെ ദുആ, ഇന്നത്തെ മുസ്ലിമിന്റെ ദുആ ചിന്തിച്ചു. കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ദുആ ചെയ്തിട്ടാണ് ബാബരി മസ്ജിദ് പൊളിഞ്ഞു പോയത്. ഒരു മനുഷ്യൻ ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാവനമായ മസ്ജിദുൽ ഹറാമിനെയും കഴബാലയത്തിനെയും സംരക്ഷിച്ചു. ഉണ്ടായതല്ലേ ഇത്? എന്തേ അഹ്മാനികളെ, എന്നെന്താ അല്ലാഹു തആല ജാനിച്ച? ചിലപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നണ്ടാവില്ലേ ബാബുസിലെ, ഓ അന്നെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ മുമ്പല്ലേ, അന്ന് അല്ല ചെറുപ്പക്കാരനെ എന്നപ്പോ പൈസ ചെവി ചിലപ്പോ കേൾവി കുറവായിരിക്കും നമ്മൾ ചോദിച്ചിട്ട് കേൾക്കാത്തത്. ഇതിന് പുറത്തുപോകും ഞാൻ പറഞ്ഞേക്കാം, ഇസ്ലാമിന്ന് മെമ്പർഷിപ്പ് പോയി, പുറത്തുപോയി, മുർത്തദ്ദാവുന്ന അതിന്റെ വാക്ക്. അല്ലാതെ പൈസാവിലും ചെറുപ്പക്കാരനും അങ്ങനെ ഒന്നും ഇല്ലാട്ടാ. അല്ലെങ്കിൽ വാമശിലേല ചിലപ്പോ ഈ പക്ഷികളെയൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയും കാലമൊക്കെ സംരക്ഷിക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. അന്ന് പക്ഷികളുണ്ടായി, അല്ലാത്ത ആളാ നിങ്ങളെ പറഞ്ഞയച്ചു, ഇപ്പൊ ഇതില്ലാത്തപ്പോ പിന്നെ പറഞ്ഞയച്ചേക്കണേ. അങ്ങനെ ചിന്തിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹുവത്താലക്ക് നിങ്ങൾക്ക് നിങ്ങളെ കൈകാര്യം ചെയ്യണമെങ്കിലേ ആ വർഷങ്ങളോളം പരിശീലനം സിദ്ധിച്ച പട്ടാളത്തിനൊന്നും ഇറക്കണ്ടെന്ന്. റഹ്മാനായ തമ്പുരാൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഓട്ടവുമാനികളെ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ മുൻഗാമികളുടെ വിജയവും പിൻഗാമികളുടെ പരാജയവും എടുത്ത് പരിശോധിക്കുമ്പോൾ എവിടെയാ ബഹുമാനികളെ, എവിടെയാ ബഹുമാനികളെ പിൻഗാമികൾക്ക് വിജയം കിട്ടിയിരിക്കുന്നത്? എന്തുകൊണ്ടിട്ടാണോ ഈ കാലഘട്ടത്തിൽ ഈ പരാജയത്തിന്റെ ഒക്കെ കാരണം കാരണമാ നമ്മൾ കണ്ടെത്തേണ്ടത്. എന്താണ് ഇതിന്റെ കാരണം? പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിന്റെ മുന്നോടിയായി കൊണ്ട് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു പരിപാടിയായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കയില്ല കേട്ടോ. നിങ്ങളിൽ പ്രവാചകനുണ്ടെങ്കിൽ നിങ്ങളിൽ പശ്ചാത്താപമുള്ളവരെ ഇസ്തിഗ്ഫാറുള്ളവരുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ നിങ്ങളെ ശിക്ഷിക്കയില്ല കേട്ടോ. റസൂലുള്ള നമ്മളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മളെ കൈകാര്യം ചെയ്യൂല. ഒന്നാം നമ്പർ മരുന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് നിർദ്ദേശിച്ചത്. നിങ്ങളിൽ നബി ഉണ്ടോ? എന്നാൽ അള്ളാഹിന്റെ ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയരാകേണ്ട കാര്യമില്ല. നിങ്ങളെ അള്ളാഹ് ശിക്ഷിക്കൂല, അള്ളാഹിന്റെ അദാബ് നിങ്ങളിലേക്ക് ഇറങ്ങൂല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന തൗബ ചെയ്യുന്ന മനുഷ്യരുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ നിങ്ങളെ ശിക്ഷിക്കൂല. ഈ രണ്ട് സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ബഹുമാനികളെ ഒന്നിനെയും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഒന്ന്, നമ്മളിൽ റസൂലുള്ള ഉണ്ടാകണം. റസൂലുള്ള നിങ്ങളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കൂല. റസൂലുള്ള നമ്മളിൽ ഉണ്ടാകണം. എങ്ങനെയാണ് റസൂലുള്ള ഉണ്ടാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് ഉണ്ടാകണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നമ്മളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശിക്ഷിക്കൂല. അതാ നബി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കൂല. അതിൽ പെട്ടതാ സലാത്തും ഒക്കെ, അതൊന്നുമില്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ. മുമ്പൊക്കെ എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പ അപ്പായി ഉമ്മായൊക്കെ നെയ്യത്താക്കും. പക്ഷെ അല്ല, ഞാനൊരു മൗലൂദ് കഴിച്ചേക്കാം, പക്ഷവന് എന്റെ കൊച്ചിന്റെ അസുഖം മാറ്റി തരണം. അന്നൊക്കെ അങ്ങനെയാ, എന്ത് വിഷമങ്ങളൊക്കെ വന്നാലും റസൂലുള്ളാഹിനെ വീട്ടിൽ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. സലാത്തി എല്ലാം നെയ്യത്താക്കും. മൗലൂന്ന് പറഞ്ഞാൽ എന്താ ആകെ സലാത്തിന്റെ അർത്ഥം അറിയാൻ വള്ളത്തുണ്ട്. അഭിമാനികളെ വിമർശനം കുഴപ്പങ്ങളൊക്കെ ഇപ്പൊ കുറെയൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ, വളരെ ശാന്തമായിട്ടുണ്ട്. നല്ലതാ അത്, അടിയും ഇടിയൊക്കെ ഒഴിവാക്കല ബഹുമാനികളെ നല്ലത്. മൗലൂദ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അലർജിയാണ്. ഈ അതിനകത്ത് ചെല്ലണത് ആകെ സലാത്താണെന്ന് പാവത്തിന് അറിയില്ല. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി. എന്തുട്ടാ ഇപ്പൊ പറഞ്ഞേ? നാളെ ഞങ്ങൾക്ക് നരകാഗ്നിയിൽ നിന്ന് മോചനം കിട്ടാൻ കാരണക്കാരനാണല്ലോ റസൂല്.
നാളെ ഞങ്ങൾക്ക് മനുഷ്യരേ ഷഫാഅത്ത് ചെയ്യുന്ന വ്യക്തിയാണല്ലോ റസൂല്. ആ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ അല്ലാഹു വേദി ഗുണം ചെയ്യണേ. സലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അല്ലാഹുവേ നിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഹയാകുന്ന റസൂലുള്ളാഹി. റസൂലുള്ളാഹി കുറേ പേരുകൾ ഖുർആൻ പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. ത്വാഹ റസൂൽ, ത്വാഹയാകുന്ന റസൂലുള്ളാഹിന്റെ പേരിൽ അല്ലാഹുവേ നീ ഗുണം ചെയ്യ രക്ഷ ചെയ്യ. യാസീനാകുന്ന റസൂലുള്ളാഹിന്റെ പേരിൽ നീ ഗുണം ചെയ്യ രക്ഷ ചെയ്യ. ഇതൊക്കെ ചെല്ലുമ്പോ അങ്ങനെ ഒരു സലാത്തും ഇങ്ങനെ ഒരു സലാത്തുണ്ടോ? ഇത് റസൂൽ ചെയ്തിട്ടുണ്ടോ? അത് സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ജൂതല്ലേ ആസൂത്രിതമായി നിങ്ങളെ കെണിയിൽ വീഴ്ചിരിക്കുക. ഞാനീൻ്റെ തൊട്ടപ്പുറത്ത് സംസാരിച്ചത് ഈ അബ്ദുൽകാരി പിടിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ പോയി പിന്നെ അൽഅസർ യൂണിവേഴ്സിറ്റി ഒക്കെ കണ്ടത് ഉപരി പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ധാരാളം യഹൂദ കുട്ടികൾ ഖുർആൻ ഹദീസും പഠിക്കുക. എന്തിനാടോ പഠിക്കണേ പറ, എന്തിനാ പഠിക്കണേ? എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്താൽ ഗുണമുണ്ടെന്ന് പറയുന്നുണ്ടോ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കണം. അത് പഠിച്ചാലല്ലേ ഇത് ചെയ്യാൻ ചെയ്യിപ്പിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതിനാണ് ഈ യഹൂദൻ ഖുർആൻ പഠിക്കണേ, അതിനാ യഹൂദൻ അതീത് പഠിക്കുന്നത്. എന്തെല്ലാം ഫിത്തനകളെ ബഹുമാനികളെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് ഗുണം ചെയ്യ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് രക്ഷ ചെയ്യ് എന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നതിന്റെ പേരാണ് സലാത്ത്. നിങ്ങൾ മനസ്സിലാക്കിയത് ശ്രദ്ധിച്ചേ. എന്താ പറഞ്ഞു വന്നത്? അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യ്, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യ്, ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്നതിന്റെ പേരാണ് സലാത്ത്. നിങ്ങൾ ഈ മൗലൂദ് എടുത്തു നോക്കുക, അതിനകത്ത് ഏതാ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ എന്ന് അർത്ഥം വരാത്ത ഒരു ബൈത്തുള്ളത് ഒന്ന് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പറയാത്തത് ഏതാ? ഖുർആൻ എടുത്തു നോക്കിയേ. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഖുർആൻ നബി തങ്ങളുടെ മൗലൂദ് ഓതുകയാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. തങ്ങൾ ഉത്തമമായ സ്വഭാവക്കാരനാണ്. ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി തങ്ങളുടെ മധുകളെ പറയുന്നു. അബ്ബാസ് റളിയല്ലാഹു തആലനെ പഠിപ്പിച്ചിരുന്നതായിട്ട് ഹദീസിൽ കാണാം. തുറുമതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, ശരിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും സഹീഹായ ഹദീസാണ്. സഹാബാക്കൾ ഇങ്ങനെ ഇരുന്നിട്ട് മുമ്പുള്ള പ്രവാചകന്മാരുടെ എല്ലാ മഹത്വങ്ങളും ഇങ്ങനെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് കയറി വരുവാൻ കേട്ടോണ്ട് വന്ന നബി അവിടെ ഇരുന്നു. ഇത് അബ്ബാസ് റളിയല്ലാഹു തആല പഠിപ്പിച്ചിരുന്നതാണ്. ഖുർആനിന്റെ ഏറ്റവും നന്നായിട്ട് നമുക്ക് വിശദീകരണം പഠിപ്പിച്ചെന്ന മഹാന അബ്ബാസ് റളിയല്ലാഹു തആല. അദ്ദേഹമാ പറയുന്നത്, നബി തങ്ങൾ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഇവിടെ മൂസാ നബീനെ പറ്റി എന്താ പറഞ്ഞത്? കലാമുല്ലാഹി എന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞു, ഖലീലുള്ള എന്നൊക്കെ അല്ലേ പറഞ്ഞത്, ഹബീബ് പിന്നെ റൂഹുല്ലാ എന്നൊക്കെ അല്ലേ പറഞ്ഞത്? ഓരോ നബിമാരെ പറ്റി ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു. മുസാ നബീനെ പറ്റി എന്താ പറഞ്ഞത്? ഈസാ നബീനെ പറ്റി എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബീനെ പറ്റി എന്താ പറഞ്ഞത്? നൂഹ് നബീനെ പറ്റി എന്താ പറഞ്ഞത്? ഇങ്ങനെ സഹാബാക്കൾ പറഞ്ഞത് മടക്കി 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 ചോദിച്ചിട്ട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു അന ഹബീബുല്ലാ. ഓരോന്നും പറയാൻ തുടങ്ങി. അന അവ്വലു ഖൽഖിൽ ജന്ന. അന ഹാമിലു ലിവാഉൽ ഹംദ്. ഓരോന്നിങ്ങനെ പറയാൻ തുടങ്ങി. അന അക്രമുൽ അവ്വലീന വൽ ആഖിരീൻ. ഇങ്ങനെ കൊറേ നബി അങ്ങ് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാൻ, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ വന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, ഞാനാണ് ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന കൊടി മഹ്ശറയിൽ പിടിക്കുന്ന വ്യക്തി, ഞാനാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചനക്കുന്നതും അങ്ങനെ സ്വർഗത്തിന്റെ കവാടം തുറപ്പിക്കുന്നതും ഞാനാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, വലാ ഫഖറ. ഞാനിത് ഇവർ പറയണല്ല, നബിത്തങ്ങൾ സഹാബാക്കൾക്ക് മധു പറയാൻ പറഞ്ഞു കൊടുത്തു. ഇത് തന്നെ ഈ വട്ടം കൊടുത്തിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലദീ അതലണ ഫീ ശഹ്റി റബീഉല്ലവലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖാൽഖിൽ ആലമീ വസമ്മാഹു മുഹമ്മദ. നേർക്കേറെ ഖുർആൻ ഹദീസ് പറഞ്ഞു. മൊത്തം അങ്ങനെയുള്ള അവമാനികളെ നബിത്തങ്ങളുടെ മധുകൾ പറയുന്നു, എന്നിട്ട് അത് കുറെ പദ്യമായിട്ടും കുറെ ഗദ്യമായിട്ടും പറയുന്നു, എന്നിട്ട് ഇങ്ങനെ സലാത്തുകൾ പെരുപ്പിക്കുന്നു. സുബ്ഹാനല്ലദി അത്തലാ ഫീ ശഹ്റി റബീഉല്ലവലി ഖമറ നബിയിൽ ഹുദാ. ഹിദായത്തിന്റെ ചന്ദ്രനെ ഞങ്ങളിലേക്ക് റബീഉല്ലവലി ഉദിപ്പിച്ച തമ്പുരാനെ നീ പരിശുദ്ധനാണ്. وأوجد نوره قبل خلق العالمين فسماه محمدا اول ما خلق الله نوري نبينا رسول الله. അത് എന്നെ ഇപ്പോ പറഞ്ഞു, ആദ്യമായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്റെ പ്രകാശമാണ്. لقد جاءكم عليكم من الله نور وكتاب مبين. ഖുർആനിൽ കാണാം നിങ്ങൾക്ക് അല്ലാഹു തആല നൂറിനെയും കിതാബിനെയും ഇറക്കി തന്നു.
നൂറ് എന്ന് പറഞ്ഞാൽ എല്ലാ മുഫസ്സിരീങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് ഐ മുഹമ്മദ് റസൂലുള്ളാഹി അതാണ് നൂറ്. കിതാബ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ. എല്ലാ ഇത് തന്നെ ഇതിനകത്ത് പറയുന്നത്. ബഹുമാനികളെ, ഇങ്ങനെയൊക്കെ നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്നു ഇല്ല? രണ്ടാ നബി പോണ ശൈലിയൊക്കെ പറഞ്ഞില്ല. മുമ്പൊക്കെ വൈകുന്നേരം ആകുമ്പോൾ മക്കളെയൊക്കെ നിസ്കരിക്കാൻ പോണേനൊക്കെ നിസ്കരിക്കാൻ വിടും, അല്ലാത്തതിനൊക്കെ കൈയും കാലുമൊക്കെ കഴുകി വീട്ടിൽ കയറ്റിയും കട്ടിലൊക്കെ കയറ്റി ഇരുത്തിയിട്ട് ഉമ്മമാര് പറയും മക്കളെ അസ്മി റബ്ബി ചെല്ലുന്നൊക്കെ പറഞ്ഞ് ചെല്ലിപ്പിക്കും. മുമ്പ് അങ്ങനെയാ, ഇന്നവിടെ അസ്മി റബ്ബി പിള്ളേനെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് അനുഭവിക്കും അനുഭവിക്കും കേട്ടോ. മുമ്പൊക്കെ അസ്മി റബ്ബി ചൊല്ലി പഠിപ്പിക്കും. ഞാൻ പറയാം, ഇതൊക്കെ ചെല്ലിക്കുന്നേ, ഇതൊക്കെ ചൊല്ലി പാട്ടൊക്കെ പാടി പിള്ളേനെ പുറക്ക്. അസ്മി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാം നമ്പർ ദിക്ർ വന്നു, നമ്പർ വൺ സലാത്ത് വന്നു, അല്ലാഹുവിലേക്ക് തവക്കലാക്കുന്ന ഒന്നാം നമ്പർ തവക്കലിന്റെ ദിക്ർ വന്നു. കേൾക്കുമ്പോ സാരാ, ഞാൻ ചോദിക്കട്ടെ, ഏത് പിള്ളേ ആൾക്കറിയാം ഒക്കെ ഈ അതും ഇതും പറഞ്ഞിങ്ങനെ മക്കളെ വഴി തെറ്റിക്കലല്ലാതെ കുഞ്ഞുങ്ങൾ എന്താണോ കേൾക്കണത് അതാ അതിങ്ങളുടെ ഇതിലേക്ക് കയറുക, മനസ്സിലേക്ക് കയറുക. കുഞ്ഞുങ്ങൾ എന്താ കേൾക്കണത് അതാ മക്കൾ പഠിക്കുക. കാലിയായ പാത്ര പെങ്ങന്മാരെ നിങ്ങളുടെ മക്കള്, അതുങ്ങളെ കൊണ്ടൊക്കെ നല്ലത് മാത്രം പറയിപ്പിക്കുക. മക്കളെയൊക്കെ സൂക്ഷിക്കുകയും ചെയ്യാം. കാലം വളരെ മോശമാണ്. കൊച്ചു മുമ്പസ്തിരിക്കും അവിടെ ഇരിക്കട്ടെ, ഞാൻ പുറവസ്തു പോയി പാത്രം കഴുകാന്നും പറഞ്ഞ് ഇനി പോകരുത്. കുഞ്ഞിനെടുത്ത് പുറവസ്തു കൊണ്ടുവന്നിരുത്തിയിട്ട് പാത്രം കഴുകുക. വളരെ അപകടമാണ്, വളരെ അപകടമാണ്. പെൺകുഞ്ഞുങ്ങളെ ധാരാളം ഇന്ന് അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശത്രു വേണ്ടതുപോലെ വല ആസൂത്രണം ചെയ്ത് വിരിച്ചിരിക്കുകയാണ്. പെൺകുട്ടികൾ അതിലേക്ക് പോയി വീഴുകയാണ്, ധാരാളം പെൺകുട്ടികൾ. എന്നിട്ട് അവൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞോ, എൻ്റെ സൗന്ദര്യത്തിലും എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ഈ പേരിലും എല്ലാം എന്നെ ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനല്ലേ അയാൾ. അദ്ദേഹം എന്തെങ്കിലും ശിർക്കിന്റെ ചിഹ്നങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്തിനു ഉത്തരവാദിയാകണം? എന്നെ ഇഷ്ടപ്പെട്ടില്ല ആ മനുഷ്യൻ, എനിക്ക് ആ മനുഷ്യനെ മതി. ഈ നിലയ്ക്ക് അപകടപ്പെടുകയാണ് ധാരാളം ധാരാളം. ഇതെല്ലാം പൊട്ടെ പൊട്ടെ പൊട്ടെ, ഇതെല്ലാം നബിത്തങ്ങൾ നിങ്ങളിൽ നിന്ന് പോയത് കൊണ്ടിട്ടാണ്. ഇതൊക്കെ വരുത്തു പെങ്ങന്മാരെ. ഹസ്ബി റബ്ബി ചുമ പാടിയപ്പോ പറഞ്ഞേക്കാം, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ജല്ലജലാലായ അല്ലാഹു തആല എനിക്ക് മതി. അത് മുങ്കാമിയുടെ സ്വഭാവത്തിൽ പെട്ടതാ. അല്ലാഹു സുബ്ഹാനഹു വതആലാ നെ തവക്കലാക്കുക. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. എന്റെ ഹൃദയത്തിൽ അല്ലാഹുവേ നീ അല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെ ഭർത്താവുണ്ട്, മക്കളുണ്ട്, കച്ചവടമുണ്ട്, കൃഷിയുണ്ട്, തൊഴിലുണ്ട്, ഇതൊന്നും എന്റെ ഹൃദയത്തിൽ തടഞ്ഞിട്ടില്ല. എന്റെ ഹൃദയത്തിൽ അല്ലാഹുവേ നീ മാത്രമാണ് എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുമ്പോൾ ആ നിലയ്ക്ക് കച്ചവടം ചെയ്താൽ ലാഭം കൂടുതൽ കിട്ടും. പക്ഷേ അത് അല്ലാഹുക്ക് വിരുദ്ധമായതാ, റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ളതാ, ആ കച്ചവടം വേണ്ട. ഹൃദയത്തിൽ അല്ലാഹു തആല മാത്രം. മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ്. നൂറ് നേർക്ക് നേരെ ഖുർആൻ ഹദീസ് എടുത്തു പറഞ്ഞേ, അല്ലാഹുവേ നൂറാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹിക്ക് നീ ഗുണം ചെയ്യ്. സലാത്ത് വന്നു. അപ്പൊ അല്ലാഹ് തവക്കലാക്കൽ വന്നു, ഈമാൻ വന്നു, സലാത്ത് വന്നു. എന്നിട്ടോ നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാസ്റ്റ് ഒരു സീല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ദൽ ദിക്ര, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കേൾക്കുമ്പോ ചുമ്മാ പാട്ടാ തോന്നു. ഇതൊക്കെ പാടി പിള്ളേരോർക്ക്, ഇതൊക്കെ മക്കളോടൊക്കെ ചെല്ലാൻ പറ വൈകുന്നേരം. എന്താ ഞാനിത് പറഞ്ഞു വരാൻ കാരണം, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ശിക്ഷിക്കാതിരിക്കാൻ, മുങ്കാമികളെ പോലെ നിങ്ങൾക്ക് വിജയം കിട്ടാൻ നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാകണം. ഒന്നാമത്തേതാ, എന്താണ് റസൂലുള്ള ഉണ്ടാവുക? അതിൽപ്പെട്ട ഒരു സൂചന ഞാൻ തന്നത്, സലാത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം. ഇതൊന്നും ആർക്കും എതിർപ്പുള്ള കൈ ഇങ്ങനെ ആട്ടണമെന്നും ഇങ്ങനെ ആട്ടണമെന്നും ഇങ്ങനെ ആട്ടണമെന്നും ഒക്കെ പറയണമെന്നൊക്കെ സലാത്തിലാണോന്ന് പറയുന്നത്. പെണ്ണുങ്ങളെ പള്ളി കൊണ്ടോണം കൊണ്ടോണ്ട, മിമ്പറെ കയറിയെന്ന് മലയാളം പറയണോ, ഇംഗ്ലീഷ് പറയണോ, ഹിന്ദി പറയണോ, അറബി പറയണോ, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് അഭിപ്രായ വ്യത്യാസമൊന്നും കാണണമൊന്നുമില്ല. പിന്നെ ഈ ചെല്ലണയിലാണ് അതണ്ട ഇതണ്ട അതണ്ട അതേ ജൂതന്റെ കിണിപ്പെട്ടിട്ടാണ് ഇവരെല്ലാം ഇട്ടാണ്. ഈ സാധനം യഥാർത്ഥമാണെന്ന് പറയുമ്പോൾ തന്നെ വഴങ്ങി വരും അങ്ങനെയാണ്. അപ്പൊ ഇത് ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ളതല്ല ബഹുമാനികളെ, സലാത്തില്ലാതെ വല്ല അമലും ശരിയാവും. അപ്പൊ അത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേർക്ക് നേരെ അതീതുണ്ട്, യതഖാറബുൽ സമാൻ യംഗസുൽ ഇൽമു വയബഖ സുഹു വയക്തറുൽ ഹർജ് നബിയനാ റസൂലുള്ളാഹി. അതിനകത്ത് സലാത്തായി പറഞ്ഞ, സലാത്ത് ഇല്ലാതെയാകുമ്പോൾ കൊലപാതകങ്ങൾ കടന്നു വരുന്നതാണ്.
അപ്പൊ നബി ഇല്ലാണ്ടായിരുന്നു. അപ്പൊ ആ നിലക്ക് നബി തങ്ങൾ ഇല്ലാതെയായി. രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായി. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഖത്തീബ് ഖാദി ഉസ്താദ് അവരുകള് ഇന്നലെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടാവും. മഹബ്ബത്ത്, നബിത്തങ്ങളോടുള്ള ഹുബ്ബ്, നബിത്തങ്ങളോടുള്ള സ്നേഹം, നബിത്തങ്ങളോടുള്ള സ്നേഹം എങ്ങനെ ബഹുമാനികളെ? നബിത്തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റലാണ് സ്നേഹം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്തിനെ നിങ്ങൾ ആരെങ്കിലും പിൻപറ്റിയാൽ നിങ്ങൾ എന്നെ പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടവരായി. വമൻ അഹബ്ബനി കാന മഴി ഫിൽ ജന്ന, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ സ്വർഗാവകാശിയായി. റസൂലുള്ളാഹിയുടെ സുന്നത്ത് എടുത്തുകൊണ്ടിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ടിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇനി ഇതുണ്ടോ? റസൂലുള്ളാഹിയുടെ സുന്നത്ത് എവിടേക്കുണ്ടോ നമ്മുടെ ജീവിതം എവിടേക്കുണ്ടോ? നമ്മളൊക്കെ ഇങ്ങനെ സ്വന്തം സുന്നത്ത് ഉണ്ടാക്കുവാണ്, രക്ഷ കിട്ടൂല, രക്ഷ കിട്ടൂല. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. നിങ്ങളെയും അള്ളാഹുവിന്റെ ശിക്ഷ പിടിപെടും. മ്യാൻമറിന്റെ ഭരണകൂടം കൈകാര്യം ചെയ്തതുപോലെ നിങ്ങളെയും റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചതുപോലെ ദുനിയാവിൽ നിങ്ങൾക്ക് സംഭവിക്കേണ്ടി വരും. അൽ ഖാതിലു വൽ മഖ്തൂൽ, കൊലയാളിയും കൊല്ലപ്പെട്ടവരും നരകത്തിലാകുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകും. പോകാതിരിക്കാൻ, മരിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടും, അപ്പൊ മുസ്ലിമായിട്ട് മരിക്കണം. അതിനെന്ത് വേണം? റസൂലുള്ളാഹി നിങ്ങളിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഉണ്ടാകണം. ഇന്ന് സുന്നത്തിനെ വല്ലാതെ വെറുക്കുന്ന കാലഘട്ടമാണ്. നബിത്തങ്ങളുടെ ഹദീസിൽ കാണാം, സുന്നത്തിനെ അപമതിക്കുമ്പോൾ, വെറുക്കുമ്പോൾ, അതിനെ അകറ്റി നിർത്തുമ്പോൾ എന്റെ ഒരു സുന്നത്തിനെ ഒരു മനുഷ്യൻ നിലനിർത്തുന്നത് മസലുൽ ഖബദി അലൽ ജമരി നബിയുന റസൂലുള്ളാഹി. ഉള്ളം കയ്യിൽ തീക്കനൽ പിടിക്കും പോലെയായിരിക്കും, ഇങ്ങനെ വെക്കലല്ല, ഇങ്ങനെ കൂട്ടിപ്പിടിക്കും പോലെയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എന്റെ സുന്നത്തെടുക്കുന്ന ആൾക്ക് തങ്ങൾ പറയാണ് അജ്റു ഹംസീന റജുലൻ, 50 മനുഷ്യന്മാരുടെ പവറാണ്. സഹാബാക്കൾ ചോദിച്ചു, അക്കാലത്തുള്ള 50 ആണോ അതെയോ ഇക്കാലത്തുള്ള 50 ആണോ? മിസ്ലു അജ്റു ഹംസീന റജുലൻ മിൻകും നബിയുന റസൂലുള്ളാഹി, എന്നെ കണ്ട്, എന്നെ വിശ്വസിച്ച്, എന്നോടൊപ്പം ജീവിച്ച് മുസ്ലിമായിട്ട് മരിക്കുന്ന നിങ്ങളെ പോലുള്ള 50 ആളുകളുടെ പവറാണ് അക്കാലഘട്ടത്തിൽ ഒരു സുന്നത്തെടുക്കുന്ന വ്യക്തിക്ക് നബിയുന റസൂലുള്ളാഹി. അത്ര വിഷമായിരിക്കും ആ സുന്നത്തെടുക്കാൻ. വേറെ ഹദീസിൽ കാണാം, മിഅത്തു അജ്റു ശൈഖ്, പിന്നെ മൻ അഹബ്ബ സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ശഹീദ്, 100 ഷഹീദിന്റെ കൂലിയാണ് ഒരു സുന്നത്തെടുക്കണ. 100 ഷഹീദിന്റെ കൂലി ഉറക്കപ്പിച്ചു പറഞ്ഞൊന്നും അല്ലാട്ടത്. ചിലപ്പോ ആരെങ്കിലും ഒക്കെ ചിന്തിക്കും, പൗഞ്ചരെ 100 ഷഹീദിന്റെ കൂലി ഒരു സുന്നത്തെടുക്കണ ആൾക്ക്, ഇത് നബി ഉറക്കപ്പിച്ചു പറഞ്ഞാണോ? ഇല്ല, ഉറക്കപ്പിച്ചു എന്ന് പറഞ്ഞറിയോ? 18 കൊല്ലം മുമ്പ് ഞാനിവിടെ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കമ്മിറ്റിക്കാരോട്ട് 18 കൊല്ലം മുമ്പ്. അപ്പൊ അന്നൊക്കെ വാഴന്ന് പറയുമ്പോ ഒരു സ്വഭാവം ഉണ്ട്, 1 മണിക്കൂർ പറഞ്ഞു കഴിയുമ്പോ കമ്മിറ്റിക്കാരൊരു കത്തുകൊണ്ടു വരും, ഉസ്താദേ ലേലം വിളിക്കാണ്ട്, ഉറക്കപ്പിച്ച് കേട്ടാ, ഉറക്കപ്പിച്ചേ പറഞ്ഞത്, ഉസ്താദേ ലേലം വിളിക്കാണ്ട്, ഓ ശരി എന്നാ. അപ്പൊ നമ്മള് സ്വസ്ഥയായി, അവിടെ ഇരിക്കാലോ. അങ്ങനെ കമ്മിറ്റിക്കാരൻ ഒരാൾ കയറിയിട്ട് ഒരു കോഴിവട്ടൂ അങ്ങനെ പറയണേ, അതുകൊണ്ട് 1 രൂപ എന്ന് പറയാനുള്ള ഇതൊന്നും വാക്കുശുദ്ധി ഒന്നും ആവുമ്പോഴേക്കില്ല. 1 രൂപ അങ്ങനെ കൊറേ പറയും, ഒരു മനുഷ്യൻ മിണ്ടൂല കേട്ടോ, ഒക്കെ പകുതി ഉറക്കം ഇരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഇടയിൽ 1 രൂപ 50 പൈസ, അപ്പൊ 1 രൂപ 50 പൈസ, 1 രൂപ 50 പൈസ കൊറേ പറയൂ കേട്ടോ ഇയാള്. കൊറേ പറഞ്ഞു കഴിയുമ്പോ അതെ ഈ ഇരിക്കണ ഈ കൊച്ചുണ്ടോ, ഈ 1-ാമത്തെ കസ ഇരിക്കണേ എന്ന് പറഞ്ഞാൽ മൂട്ടില് മഞ്ഞളിന്റെ കളർ മാത്രം വെച്ച് ആ കൊച്ച അതിന്റെ ഇടയിൽ നിന്നുണ്ട് 100 രൂപ. ഈ കമ്മിറ്റിക്കാരൻ വിളിക്കുവോ? അയാള് വിളിക്കൂല, അയാള് മറ്റേ സംഘാടകടേ ഇതേ അവിടെ നിന്ന് കൊച്ചു 100 രൂപ എന്ന് പറഞ്ഞല്ലോ, ഉറക്കിപ്പിച്ചു പറഞ്ഞാണോ ചെന്ന് നോക്കി. കാരണം ഇവിടെ 1 രൂപ 50 പൈസ പറഞ്ഞോണ്ടിരിക്കണേ, ആ ചെറുക്കൻ വിളിക്കണം 100 രൂപ. അങ്ങനെ കമ്മിറ്റിക്കാരൻ ചെന്ന് നോക്കി, എടാ കൊച്ച, ഈ 100 രൂപ എന്ന് പറഞ്ഞ വല്ല ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞതാണോ? അപ്പൊ അവൻ പറഞ്ഞു, ഇതേ എന്റെ ബാപ്പായ ഇരിക്കണത്, പാപ്പ എന്നോട് 100 രൂപ എന്ന് പറയാൻ പറഞ്ഞു. അതേടാവേ ഞാൻ പറഞ്ഞിട്ടാ കൊച്ചു, ഉറക്കിപ്പിച്ചു പറഞ്ഞല്ലോ 100 രൂപ. കൊച്ചു പറഞ്ഞു ശരിയാണ്, 100 രൂപ ഒരു കോഴിവട്ട 100 രൂപ. ഇതാണ് ഈ ഉറക്കിപ്പിച്ചെന്ന് പറഞ്ഞു. ഈ നബി ഇങ്ങനെ എന്റെ ഉറക്കത്തിൽ നിന്ന് അടിച്ചിട്ട് പറഞ്ഞാണോടെ അങ്ങനെ ഒരു സുന്നത്ത് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ എടുക്കുമ്പോ അയാൾക്ക് 100 ഷഹീദിന്റെ കൂലി. ഹംസ റളിയല്ലാഹുവിന് 1 ഷഹീദിന്റെ കൂലി ഉള്ളൂ. ജബൽ റൂമാത്ത് കണ്ട ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഉഹുദിലെ കണ്ടില്ലേ മോളിൽ ഇങ്ങനെ ജനക്കൂട്ടമാ. സഹാബാക്കളെല്ലാം ചിതറി ഓടിക്കഴിഞ്ഞു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വാളും പരിചയം വലിച്ചെറിഞ്ഞു.
ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഷഹീദായി എന്നുള്ള വാർത്ത കിംവദന്തി പരക്കുകയാണ്. എന്നെ ഇനി ആർക്കും കൊല്ലാം, ഈ ഉമറിന് വാളെടുക്കുന്നില്ല. ഉമറിനെ മദീനത്തുള്ള ഏത് കുഞ്ഞിനും കൊല്ലാം, കണ്ണ് ഉമർ നഷ്ടപ്പെടുത്താൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് മണൽ വാരാൻ വേണ്ടി കുനിഞ്ഞപ്പോ പുറകിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് അവിവേകം കാണിക്കല്ലേ, ഉമറെ റസൂലുള്ള കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല, ഇത് ശത്രുക്കൾ വിടുന്ന കിംവദന്തികളാണ്, നീ വാളെടുക്ക പരിചയെടുക്കുമറേ. അങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ അതാ ജമലുറൂമാഹത്ത് എന്ന് പറയുന്ന കൊച്ചു കുന്നിന്റെ മുകളിൽ ഒരു ആൾക്കൂട്ടം കാണാം. അതെന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം, നമുക്ക് കയറി നോക്കാം. കയറി ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ കുറെ ആളുകൾ വട്ടം കൂടിയിട്ട് വെട്ടുകയാണ്. ഈ വെട്ടെല്ലാം ഒന്നര മുഴ നീളമുള്ള ഒരു വടിക്കമ്പ് കൊണ്ടിട്ടാണ് പ്രതിരോധിക്കുന്നത്. ആരാണ് ഈ പ്രതിരോധിക്കുന്ന വ്യക്തി? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഇതിന്റെ പേരാ മുജ്സത്ത്, ഇതിന്റെ പേര് മുജ്സത്ത്. എല്ലാ വാളുകളെയും ഒരു വടിക്കഷ്ണം കൊണ്ടിട്ട് പ്രതിരോധിക്കുകയാണ്. അല്ലാഹു തആല അതിനുള്ള കഴിവ് കൊടുത്തു. എന്നാലും വാള് തെന്നിയിട്ടുണ്ട്, നെറ്റിക്ക് വെട്ടേറ്റിട്ടുണ്ട്, പല്ല് പോയിട്ടുണ്ട്, വിരലിന്റെ അറ്റങ്ങൾ മുറിഞ്ഞിട്ടുണ്ട്. സഹാബാക്കൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് ചെല്ലുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവക്കിക്കൊണ്ട് പറയാണ്, ഹൽ അന്തില്ല ഇസ്ബഹന്ദാനീതി വ ഫീ സബീലില്ലാഹി മാനാതീതി. വാളൊറയിലിട്. അപ്പോഴത്തേക്കും ശത്രുക്കൾ ഭയപ്പെട്ടു കഴിഞ്ഞു. വാളൊറയിലിടുമറേ സിദ്ദീഖ്, ഈ വിരലുകൾ അറ്റം മുറിഞ്ഞതിന്റെ പേരിൽ, ഈ രക്തം ഒഴുകിയതിന്റെ പേരിൽ ഇവിടെ ഇപ്പോൾ പ്രതികാരം പാടില്ല. ഈ നേതാവിന്റെ അനുയായികളാ ഈ ഇരിക്കുന്നവര്, ഇവരാണ് ഇപ്പൊ IS നടത്തുന്നത്, ലോകത്തെ ക്രൂരമാവുന്ന കൊലപാതകം നടത്തുന്നത്. ഉറുമ്പിങ്ങനെ ചാലിട്ട് പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സൂറത്തിന് നെമ്മിലെടുത്ത് നോക്കിക്കേ, പോകല്ലേ, ഉറുമ്പ് മാളത്തിലേക്ക് കയറട്ടെ, ഇപ്പൊ നമ്മളങ്ങോട്ട് ചവിട്ടുമ്പോ അത് ചത്തുവാൻ സാധ്യതയുണ്ട്. പക്ഷിത്തള്ള തള്ളപ്പക്ഷി കൂട്ടിൽ നിന്ന് പറന്നു പോയപ്പോ യാത്രാ മധ്യയിൽ ഒരു സഹാബി ചെയ്ത കുസൃതിയാ, ഒരു കുഞ്ഞിനെ എടുത്തോണ്ടും കൂടെ വന്നു. അന്ന് നബിത്തങ്ങളുടെ മുഖം വിവരണമായതുപോലെ, കണ്ണ് ചുവന്നതുപോലെ സഹാബാക്കൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാ എവിടെ നിന്നാന്ന് ചോദിച്ചു. അള്ളാഹുന്നു വെച്ചാൽ തള്ളപ്പക്ഷി പറഞ്ഞു കഴിഞ്ഞ ഞാൻ ആ കൂട്ടി നിർത്ത കുഞ്ഞാണിത്. നബിത്തങ്ങളുടെ മുഖം അത്രമാത്രം വിവരണമായി ദേഷ്യപ്പെട്ട്, അങ്ങനെ തങ്ങൾ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ആ കുഞ്ഞിനെ തള്ളപ്പക്ഷി വരുന്നതിന് മുമ്പ് ആ കൂട്ടിൽ കൊണ്ടുപോയി എന്ന് വെപ്പിച്ച നേതാവിന്റെ അനുയായികളാ ലോകത്തുള്ള മുസ്ലിങ്ങൾ. ഇവര് ഗുരുതി നടത്തുവോ? ഇവര് കൊള്ള നടത്തുവോ? ലാ തസ്തവിൽ ഹസനത്തു വല സയ്യത്തു ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ ഫഇദ അല്ലദീ ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയുൻ ഹമീം വമാ യുലഖാഹ ഇല്ല അല്ലദീന സബറു വമാ യുലഖാഹ ഇല്ല ദു ഹദ്ദിൻ നദീം. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞു വിശദീകരിക്കുന്നില്ല. ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും തിരിച്ചങ്ങോട്ട് നന്മ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഇത് ഖുർആനുമാരികൾ എവിടെന്നെങ്കിലും എടുത്തോന്നതല്ല, ഇവരുള്ള ഉലമാക്കളാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഖുർആനെ പറഞ്ഞു, ഇങ്ങോട്ടൊരാൾ ഉപദ്രവിച്ചാൽ തിരിച്ചങ്ങോട്ട് ഉപദ്രവിക്കണ്ട, ഉപകാരം ചെയ്യേ. ഇതാ ഖുർആൻ. ഉപകാരം ചെയ്യുമ്പോൾ അവൻ നിന്റെ ശത്രുവാണെങ്കിലും അവൻ നിന്റെ മിത്രമായിട്ട് വരും. ഇതാ ഖുർആൻ പറഞ്ഞു. ഇതിത്തിരി വിഷമാണെന്ന് വീണ്ടും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങോട്ട് ഉപദ്രവിച്ചവർക്ക് തിരിച്ചങ്ങോട്ട് ഉപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ക്ഷമയുണ്ടെങ്കിലും അടുക്കുള്ളൂ എന്ന്. കണ്ടാ, ഇത് മുസ്ലിമിന് വേണോന്ന്. മഹാഭാഗ്യവാന്മാർക്കും ഭാഗ്യവതികൾക്കും മാത്രമേ സ്വർഗം കിട്ടുള്ളൂ. ചുമ്മാ വെള്ളിയാഴ്ച മാത്രം പള്ളി പോയി പൈലാരി ആചാര്യ കാണുമ്പോ സാരിത്തുമ്പോ തലേന്നൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒന്നും ആയാലും നടക്കൂല. മഹാഭാഗ്യവാന്മാർ മഹാഭാഗ്യവതികൾ അവർക്ക് മാത്രമേ സ്വർഗം കിട്ടുള്ളൂ. അപ്പൊ അതിന് ഖുർആൻ പറഞ്ഞത് ഇതാ, ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് ഉപദ്രവിക്കണ്ട. എത്ര തെളിവുള്ള തങ്ങൾ പറഞ്ഞു. ഒരു മജൂസി ഒരിക്കൽ വന്നില്ലേ വീട്ടില്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കിവിടെ കിടക്കാൻ സൗകര്യം ചെയ്തു തരാമെന്ന് ചോദിച്ചാ, നമ്മുടെ ചട്ടപ്പരയിൽ ഉള്ളത് സൗകര്യപ്പെടി തരാൻ ഒരു മൂല ശരിയാക്കി കൊടുത്തു, മറിച്ച് കെട്ടി കൊടുത്തു. നബിത്തങ്ങൾ പാതിര കഴിഞ്ഞപ്പോ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ നിന്നെല്ലാം നിസ്കാരം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് മജൂസീനെ വിളിച്ചു കഴിഞ്ഞപ്പോ ആര് ആണക്കം കേൾക്കണില്ല. നോക്കിയപ്പോ ഉള്ള ഈന്തപ്പനയുടെ ഓലണ്ട് മണഞ്ഞുണ്ടാക്കിയ കഥകാണ് അതിങ്ങനെ പകുതി തുറന്നു കിടക്കാണ്. നബിത്തങ്ങൾ നോക്കിയപ്പോ അതിനകത്ത് ആളെ കാണുന്നില്ല. പാതലാകെ കൂടെ തുറന്നു കഴിഞ്ഞപ്പോ ഭയങ്കരമായ ദുർഗന്ധം. ഈ പഹയൻ അതിനകത്ത് ആകെ മലം ഒക്കെ വിസർജിച്ചിട്ട് ആകെ നനയടാക്കിയിട്ട് പോയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് തന്റെ തിരുക്കൈ കൊണ്ടിട്ട് ഈ അഴുക്ക് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോഴേ മജൂസി മടങ്ങി വരിക. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ വാള് അവിടെ മൂലക്കാൻ മറന്നുപോയി, ഒന്നും എടുത്തല്ലേ. കൈ കഴുകി വൃത്തിയാക്കി ആ വാളെടുത്ത് ആ മജൂസിയുടെ നേരെ നീട്ടുമ്പോ
അയാൾ വാള് പിടിക്കാനല്ല തയ്യാറായത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരാണെന്ന് ഞാൻ സമ്മതിക്കുന്നു നബിയെ, അവിടുന്ന് പരിചയപ്പെടുത്തി തരുന്ന അള്ളാഹുവിനെ ഞാൻ ഇലാഹായിട്ട് അംഗീകരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ പിടിക്കാൻ കുനിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇത് ഇസ്ലാം അനുവദിക്കുന്നതല്ല, കാലിൽ പിടിക്കണ്ട. ഉപദ്രവിച്ചോണ്ട് പോയതാ, അയാൾക്ക് ഉപകാരം ചെയ്യാൻ തോന്നി. എന്തേ അയാളൊരു പ്രതികാരം നബി ചെയ്തില്ല, പിന്നെന്താ? അയാൾക്ക് ആ ആളെടുത്ത് അങ്ങോട്ട് കൊടുത്തു. നിങ്ങളെ സ്വർഗത്തിൽ വിടാൻ വേണ്ടി നബിയുടെ സുന്നത്തൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി വന്നേക്കണത് ഐ ഞാൻ. നിങ്ങളെ നല്ലത് പഠിപ്പിക്കാൻ വന്നേക്കണ ആളാട്ടോ. എന്റെ വീട്ടിലേക്ക് മറ്റൊരു മത്തായി ബാമുസിലാരെ, ഓ എനിക്കിവിടെ കിടക്കാനെന്നൊരു സൗകര്യം ചെയ്തരാവോ? പിന്നെ അതെ ഔട്ട് ഹൗസ് കിടക്കണ മത്തായി, നീ കയറി കിടന്നോ. മത്തായി അതിനകത്ത് കയറി കിടന്ന് നേരം വെളുത്തപ്പോ അവൻ പോയത് എങ്ങനെയാന്ന്, ബാമുസിലാർ സുബീക്ക് പള്ളിയിലേക്ക്, താജ്ജുദ് മറ്റും അവലേക്ക് ഇരിക്കൂല, സുബീക്ക് ഇരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയപ്പോ ഇവൻ പയ്യൻ സ്ഥലം വിട്ടു. ഇവൻ എന്താ ചെയ്തെന്നറിയോ, ഈ കിടക്കേ കയറുന്ന വെളിക്കിറങ്ങിയിട്ട് കിടക്ക ഇങ്ങനെ ഒരൊറ്റ കറക്കിൽ ഇറക്കി, അപ്പൊ മുറി മൊത്തം മല അഭിഷേകം. എന്നിട്ട് പിന്നെ മൂപ്പര കലങ്ങാൻ വേണ്ടി ഇത് എന്ത് ചെയ്തു, മൊത്തം ഇങ്ങനെ അവിടെ മൂത്രം ഒഴിച്ചു എല്ലാ ഭാഗത്തും. അത് കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചിട്ടാ വന്നാർന്നെ, അത് അതിന്റെ ഇടയെ കൂടെ അങ്ങ് ഛർദ്ദിച്ചു വിട്ടു. ബാവിലേര് പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് മത്തായേ ഒരനക്കോ ഇല്ല, ബാവിലേര് മുറി തള്ളി തുറന്നു, മൂക്കിന്റെ പാലം തെറിക്കണ ദുർഗന്ധം, ആകെ മലം മൂത്രം ഛർദി. അങ്ങനെ മോശിലാര് ഒരു പെണ്ണിനെ വിളിച്ചു, എടി ലൈല ആ മോട്ടർ അടിച്ചാ ഓസും കിടത്തുന്നടി, ഇവന്റെ ഒടുക്കത്തെ ആവാനൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ അപ്പനെയും അമ്മേനെയൊക്കെ കൂട്ടി ഒരു 10-26 ദിക്റം കൂടി എല്ലി നല്ല അറിവ് തിരിച്ച്. എന്നിട്ട് ഈ ലൈല ഓട ഓട്ടല്ല ഓസ് ഇങ്ങനെ പിടിച്ച്, ലൈല നീ അതങ്ങടെ അടിക്കടി പിള്ളേ അരിയിലേക്ക് തെറിപ്പിക്കാണ്ട് അടിക്കുക മനുഷ്യ, ഓ എന്റെ ഒടുക്കത്തമാണ് ഇത്, ഇത് എന്ന് തിന്നതാണ് അന്ന് അവിടെ കൊണ്ടുവന്നിട്ട് വിളിക്കറങ്ങി കൊണ്ടുപോയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോണ്ടേ മത്തായി മടങ്ങി വരുവാണ്. പാമശിലാരെ ഓ എന്റെ ആ വായിക അവിടെ അത് ആ വെറുത്തിന്റെ മുള മറന്നു പോയി, ഒന്നും എടുത്തന്നേ. വാമശിലാർ ആ ലൈലയുടെ കയ്യിലേക്ക് ഓസ് കൊടുത്തിട്ട് കയ്യും കാലും ഒക്കെ കഴുകി ആ സ്റ്റൂളിന്റെ മുകളിൽ കയറി നിന്നിട്ട് ആ ബർത്തിന്റെ മുകളിൽ നിന്ന് ആ ബായി ഇങ്ങനെ എടുത്തിട്ട് മത്തായിക്ക് ഇങ്ങനെ രണ്ട് കയ്യും നീട്ടി ഇങ്ങനെ കൊടുക്കണതും, മത്തായി അത് മേടിച്ച് ഇങ്ങനെ കഷത്തിൽ വെച്ചോണ്ട് ഇങ്ങനെ പോണതും, ബാവിലാർ ആ പോണത് ഇങ്ങനെ നോക്കി നിക്കണതും നിങ്ങളൊന്ന് ചിന്തിച്ചു. അയ്യേ അല്ല മേടിക്കലും മേടിക്കും, നല്ല പോക്ക് മത്തായി പോവും ചെയ്യും. എന്നിട്ട് എന്താ പറയണേ ബാവിലാര്, ബാവിലാർ സുന്നിയാണ്, റസൂലുള്ളാഹിയുടെ ആളാണ് ബാവാമസിലാർ. റസൂലുള്ളാഹി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ചെയ്യണ ആളാണ് ബാവാമസിലാർ. ഒരു വിഷമമുണ്ട്, സുന്നി അവിടേക്ക് വലിയ പാടാടങ്ങാരി, വേറെ വല്ലയിടത്തിലേക്കും പോണി പോക്കോ, എന്നാ ബെടു ബഹു എളുപ്പാകാരി. ഇതിനകത്ത് ഭയങ്കര ഇടങ്ങേറാട്ടാ, ഇതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ. സുന്നത്തിന്റെ പൗരങ്ങൾ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് നിലനിർത്തുന്ന ഒരു മനുഷ്യന് 50 സഹാബിയുടെ പവർ എന്ന് ഒരിക്കൽ പറഞ്ഞു, മറ്റൊരിക്കൽ പറഞ്ഞു 100 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞു. ഞാൻ ചെയ്യട്ടെ ഏതൊക്കെ ഭാഗത്തുനിന്ന് ഇപ്പൊ ആൾക്കാരൊന്നും, ഈ അത്താണിയിലുള്ള ആൾക്കാരല്ല എന്തായാലും ഇത്, കാരണം എനിക്കറിയുന്ന പലരും ഇത് പല ഭാഗത്തുനിന്നൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ എന്തായാലും അത്താഴിക്കാരല്ല ഇരിക്കണ പൊടി. ഞാൻ ചോദിക്കട്ടെ ഈ ആളുകളെല്ലാം ഇവിടെ വന്നത് എന്തിനാ ഉമാനികളെ, ഈ പെട്രോളും ഡീസലും ഒക്കെ കത്തിച്ച് അല്ലെങ്കിൽ ഈ മലയും കൂടിയൊക്കെ ചാടി വന്നത് എന്തിനാ? അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ദീൻ പറയുന്ന ഒരു മജ്ലിസ് ഉണ്ട്, അവിടെ ചെന്നിരുന്ന റസൂലുള്ളാഹിക്ക് പൊരുത്തമുണ്ട്, ഇതൊരു സുന്നത്താണ്. ഈ സുന്നത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഈ ഭാഗത്തിരിക്കുന്നവരെല്ലാം 50 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പവർ ഉള്ളവരാണെങ്കിൽ ഈ ഇരിക്കുന്നവരെല്ലാം 50 ഖദീജയുടെയും ആയിഷയുടെയും പവർ ഉള്ളവരാണെന്നാണ് നബീന റസൂലുള്ളാഹി. ഈ പവർ കിട്ടണമെങ്കിലേ ഈ സുന്നത്തിൽ അത്രയും ബുദ്ധിമുട്ട് വരണമെങ്കിലേ ഇപ്പൊ അങ്ങനെ കിട്ടുള്ളൂ. 100 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളിൽ നിന്ന് ഇങ്ങനെ സഹാബാക്കളെ മലയുടെ മോളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. അപ്പൊ ചോദിക്കുന്നു സിദ്ദീഖേ ഉമറേ, എന്റെ പിതൃവൻ എവിടെയാണ്, മൂത്താപ്പ എവിടെയാണ്? നോക്കാ റസൂലുള്ളാ, താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു പെണ്ണിന്റെ അലറിയുള്ള ശബ്ദം. ഹംസ എനിക്ക് മതിയായടാ, നിന്റെ കണ്ണാണടാ എന്റെ വായിലിടാൻ പോകുന്നത്, നിന്റെ കരളാണടാ ഞാൻ വലിച്ചു പറിച്ചെടുത്തിരിക്കുന്നത്, നിന്റെ നെഞ്ചിലാണടാ ഞാൻ ചവിട്ടി നിൽക്കുന്നത്. അള്ളാഹന്റെ റസൂലങ്ങ് അടുത്തേക്ക് ചെന്നപ്പോൾ അബൂ സുഫിയാന്റെ ഭാര്യയാകുന്ന ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണാണ് ഈ അലറുന്നത്, ഒരു മനുഷ്യ ശരീരത്തിലാ കയറി നിൽക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചെവി അറുത്തു മാറ്റിയിട്ടുണ്ട്, കണ്ണ് ചൂഴ്ന്നെടുത്തിട്ടുണ്ട്,
നാക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, നെഞ്ചാങ്കൂടി ഇടിച്ചു പൊളിച്ചിട്ടുണ്ട്, കരൾ പറിച്ചെടുത്തിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയ നബി തങ്ങൾ വിധിമ്പിക്കൊണ്ട് വിളിച്ചു, യാമ്മീ എന്റെ മൂത്താപ്പാ. കാരണം എല്ലാ നിലക്കും താങ്ങും തണലുമായ മനുഷ്യനാപ്പേ കിടക്കുന്നു, എന്റെ മൂത്താപ്പോ. രണ്ടാമത്തെ വിളിയും മൂന്നാമത്തെ വിളിക്ക് ചുണ്ടനക്കുമ്പോൾ മുഖറബായ മലക്ക് ജിബ്രീൽ യാ റസൂലുള്ളാ ഇസ്ബിർ യാ ഹബീബല്ലാ സയ്യദ ശുഹദാ ഹംസ യാ നബിയല്ലാ ക്ഷമിക്കു നബിയേ, സഹിക്കു റസൂലേ. അങ്ങയുടെ പിതൃവന് ശുഹദാക്കന്മാരുടെ നേതൃസ്ഥാനത്തേക്ക് അല്ലാഹു തആല ഉയർത്തി. ആ ഹംസ റളിയല്ലാഹു അൻഹു ഒരു ഷഹീദിന്റെ കൂലി. ഇന്നൊരു സുന്നത്തെടുക്കുന്ന നിങ്ങൾക്ക് 100 ഹംസയുടെ കൂലി. രണ്ട് കാലുകളും രണ്ട് വശത്തേക്ക് അങ്ങ് വലിച്ച് ഈന്തപ്പനയുടെ നാര് കൊണ്ടുണ്ടാക്കിയ കയറുകൊണ്ട് കൂട്ടി അങ്ങോട്ട് കെട്ടി. സഹോദരിമാരോട് പറയാം, ഒരു പെൺകുട്ടിയുടെ രണ്ട് കാലും രണ്ട് ഭാഗത്തേക്ക് മാക്സിമം അങ്ങോട്ട് അകത്തിയിട്ട് കുറ്റിയടിച്ച് അങ്ങോട്ട് കെട്ടി. രണ്ട് കൈയും അതുപോലെ വലിച്ച് നിവർത്തി അങ്ങോട്ട് കെട്ടി. ഇരുമ്പിന്റെ കുന്തം തീയിൽ വെച്ച് പഴുപ്പിച്ചിട്ട് ഒറിജിനൽ തീക്കനൽ പോലിരിക്കുന്ന ആ കുന്തം കൊണ്ടുവന്ന് ഈ നിഷ്കളങ്കയായ പതിവ്രതയായ പെൺകുട്ടിയുടെ രഹസ്യഭാഗത്തേക്ക് കുത്തി അങ്ങോട്ട് കയറ്റുമ്പോൾ പെണ്ണുമോളെ പച്ച ഇറച്ചി കരിഞ്ഞുകൊണ്ടിട്ട് ഒന്ന് പിടയ്ക്കാൻ പോലും ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അതിദാരുണമായി രക്തസാക്ഷിയായ ബഹുമാനപ്പെട്ട സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാക്ക് ഒരു ഷഹീദത്തിന്റെ കൂലി. ഇന്നൊരു സുന്നത്തെടുക്കാൻ ഈ അത്താണിയിൽ പരിസരത്തുള്ള ഒരു പെൺകുട്ടി തയ്യാറായാൽ 100 സുമയ്യയുടെ കൂലി എന്നാണ് നബിയുന റസൂലുള്ളാഹി. ഇത് കിട്ടണമെങ്കിൽ സുന്നത്തിന് അത്ര വലിയ പവർ വേണം. പടച്ചതമ്പരാൻ എന്തെല്ലാം ദുരിതങ്ങളും വിഷമങ്ങളും ഒറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്നാലും പൊന്നാറ റസൂലുള്ളാഹിക്ക് പൊരുത്തപ്പെട്ട ജീവിതം നയിക്കാൻ റഹ്മാനായ തമ്പുരാൻ ഇത് പറയാമെന്ന ഈ മഹാഭാവിക്കും ഇത് കേൾക്കാമെന്ന അള്ളാഹുവിന്റെ അടിയാറുകളായ നിങ്ങൾക്കും അള്ളാഹു വിധിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ഈ സംസാരം ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് പറഞ്ഞതിലും കേട്ടതിലൊക്കെ നിങ്ങൾക്ക് വിഷമമോ വേദനയോ അറപ്പോ വെറുപ്പോ ഉണ്ടാകാവുന്ന വല്ല പരാമർശങ്ങളും ശൈലികളൊക്കെ ഉണ്ടായിപ്പോയെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്നോട് മാപ്പാക്കണം.